പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ആദ്യത്തെ ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടോ, മോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ആയെങ്കിലും നമ്മളെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഒരുപാട് വൈകിപ്പോയി. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ചെറിയ രീതിയിലും ക്യാഷ് വന്നു തുടങ്ങിയത്. അതും നമ്മുടെ നോർമൽ അക്കൗണ്ടിലേക്ക് ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു കഴിഞ്ഞ മാസമൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് നന്ദി ആണല്ലോ ആദ്യം പറയേണ്ടത്. ഒരുപാട് 1000 നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു പോകും. അത്രയും നിങ്ങളുടെ ഒരു ഫ്രം ഹേർട്ട് ഒരുപാട് നന്ദി ഞാൻ പറയാം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നുള്ളതല്ല. ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഫേസ് അതിൽ കാണിച്ച് അതുപോലെ തന്നെ നമ്മളുടെ വോയിസ് അതിൽ വന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മളെ വോയിസൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടമില്ലായ്മ നമുക്ക് തോന്നും. കാരണം ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മളെ വോയിസ് ആയി എന്നൊക്കെ തോന്നും. അങ്ങനെ അത്തരം ഒരു കണ്ടൻറ് നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ ഇട്ടാൽ പോരാ, അത് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളായിട്ട് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്ത് അവരുടെ കളിയാക്കലിനെ അതിജീവിച്ചുകൊണ്ട് ആ ഒരു യൂട്യൂബിൽ വീണ്ടും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട്. കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നും കളിയാക്കില്ല കേട്ടോ, എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാകും. യൂട്യൂബ് ചെറുതായിട്ടെങ്കിലും യൂട്യൂബ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം, ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ കുറച്ച് കളിയാക്കലൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷമാണ് ലോകോത്തര കടമ്പയായ 4000 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെ 4000 മണിക്കൂർ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്നായിട്ടോ നമ്മൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. സൈക്ലിംഗ് ബെനിഫിറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു സൈക്കിൾ സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. നല്ല രീതിയിൽ 1 ലക്ഷത്തോളം വ്യൂസ് വന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും വീഡിയോ കണ്ടൊരു കാര്യം പറയാം, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്വാഭാവികമായിട്ട് ഓടും എന്നുള്ളൊരു തെളിവാട്ടോ ആ വീഡിയോ. നമ്മളുടെ ഏകദേശം ഒരു ചാനലിൽ 2, 3, 4 കണ്ട വീഡിയോ ആണ് ആ വീഡിയോ. നല്ല രീതിയിൽ ഓടി. അപ്പോൾ നന്ദി നിങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യം കൂടി പറയാം. നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും മോനും എന്താട്ടോ എൻ്റെ മൂത്ത മോനാണ്, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും മോനും പാടെ ഒരു സൈക്കിൾ റൈഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടോ, മൂത്ത മകനാണ് 3ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് എത്തി, പിന്നെ 2ാമത്തതാണ് കിടുമോന്, 3ാമത്തെ പെൺകുട്ടിയാണ്, 3 മക്കളാണ് ഉള്ളത്. ശേഷം നമ്മൾ സൈക്കിളിങ് കുറേ വീഡിയോ ഒക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ വീടുപണിയിലേക്ക് തിരിഞ്ഞു, പിന്നെ വീടുപണിയുടെ കണ്ടൻറ്റുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. നല്ല എനിക്ക് മനസ്സറിഞ്ഞ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു വീടുപണിയിൽ എനിക്ക് പറ്റിയ 5 അബദ്ധങ്ങൾ കൊണ്ടൊരു വീഡിയോ. അത് നല്ല രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു. അതിൻ്റെ കമൻറ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ആ കമൻറ്റാണ്. കാരണം ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞൊരു നല്ല നല്ല കമൻറ്റ് കിട്ടിയപ്പോൾ മനസ്സ് നിറഞ്ഞു കേട്ടോ ആ വീഡിയോ ഒന്ന്. അങ്ങനെ നിങ്ങൾ നല്ല കമൻറ്റ് കിട്ടുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നല്ല കമൻറ്റുകൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വന്നിട്ട് ഇതാണോ കിടുമനു, ഇതാണ് നമ്മളെ 2ാമത്തെ മകന്, ആൾക്ക് 3.5 വയസ്സായി, കിടുമോനെ. ഇവനും ചെറുതായിട്ടൊക്കെ നമ്മളെ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവനക്ക് താഴെയാണ് നമ്മളെ ഇന്നമോള്, റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഇന്നമോള്. ഉറങ്ങുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, ഉറക്കം ഒന്ന് എണീറ്റിട്ട് നമുക്ക് ഇന്നമോളെയും കാണിക്കാം. പിന്നെന്താ പറയാൻ വന്ന്, അപ്പോൾ നന്ദി ഞാൻ ഒരുപാട് തവണ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ എന്താ പറയുക അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മൾ കണ്ടൻറ്റുകൾ ചെയ്യും. ഈ ഒരു കുറച്ച് കാലത്തിനിടയിൽ ഭയങ്കര ബിസിയായി പോയി, വർക്കിൻ്റെ ബിസി കുറച്ച് കൂടി, ജോലി തിരക്ക് കൂടി, കൊറോണയൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ കൂടുതൽ ജോലിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ജോലി തിരക്കായിട്ട് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ഡിലേ, മാസത്തിലൊരു വീഡിയോ 2 വീഡിയോ എന്ന ലെവലിലൊക്കെ വന്നു. പിന്നെ ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട്. അത് കുറേ ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച്. കുറേ ആളൊന്ന് കുറച്ച് വളരെ കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ് വരും, നിങ്ങളെ സപ്പോർട്ട് ഇനിയും തുടർന്നും വേണം. അപ്പോൾ മൂത്ത മോന് റയാനെ കിട്ടും. അപ്പോൾ റയാന് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ചിലവരൊക്കെ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആളൊരു പുലിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ അതിൻ്റെ മേലെ ഇരിക്കുക, നമ്മളെ ഷോക്കേസിൽ വെച്ച് ട്രോഫികൾ.
കണ്ടോ എന്തൊക്കെ ട്രോഫി എന്തിനൊക്കെ കിട്ടിയത്? ഒന്ന് പഠിത്തത്തിന്, പിന്നെ ക്ലാസ് ഫസ്റ്റ്, പിന്നെ എന്തപ്പോ ആ ഡാൻസും പാട്ടിന്റെ. അങ്ങനെ മൂന്ന് ട്രോഫി കിട്ടുന്നു. ക്ലാസ്സിൽ ഫസ്റ്റ് ആട്ടോ ആണ്. അത് പറഞ്ഞു മിടുക്കനെ പറഞ്ഞേ ഞാൻ. യൂട്യൂബിൽ നിന്ന് ക്യാഷ് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും ക്യാഷ് ഇല്ല കേട്ടോ. കാരണം പല ആളുകളുടെ ഒരു മിഥ്യാധാരണയാണ് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വാരാന്നുള്ളത്. നമ്മളെപ്പോലെ ചെറിയ ചാനലിൽ ചെറിയ നേരിയ രീതിയിലുള്ള ഡോളർ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നിരുന്നാലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ആഗോള ഭീമൻ്റെ കയ്യിൽ നിന്ന് നമ്മളുടെ ഒരു ഡോളറെങ്കിലും നമ്മളെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഉണ്ടോ. അങ്ങനെ തന്നെയാണ് ഞാനും കാണുന്നത്. നിങ്ങൾക്കും അറിയാം അത് വലിയൊരു കാര്യം തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യലും ഒരു ടാസ്ക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ലൈഫുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടോ. അത് ഞാൻ നമ്മളുടെ ഈ വീട്ടിലേക്ക് ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടിയിൽ ആന്ധ്രയിൽ പോയി. ആന്ധ്രയിൽ പോയപ്പോൾ ആ പോകുന്നതിൻ്റെ വീഡിയോ ഇട്ട് അവിടുത്തെ ഫാക്ടറി ഇട്ട് അവിടെ നമ്മൾ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്ത് വന്ന വീഡിയോസൊക്കെ കിട്ടും. അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ നമ്മൾ അത്യാവശ്യം ചെയ്ത മേലെ പോളികാർബൺ ഷീറ്റ് ഗ്ലാസ്സിന് വേറെ ഇട്ടു. ആ വീഡിയോസും നല്ല രീതിയിൽ ഓടി. അങ്ങനെ ഒരുപാട് നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു നന്ദി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഞങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോ വരും. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് എല്ലാവർക്കും വേണം. ഇടുന്ന എന്തെങ്കിലും പറയണ്ടോ? എന്താ പറയാ? ആ പറയും. അപ്പൊ ഇന്നമോള് ഉറങ്ങാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും അനുഭവിച്ച അത് നമ്മളെ താഴേക്കടി നമ്മളെപ്പോലുള്ള താഴേക്കടയിലുള്ള യൂട്യൂബേഴ്സൊക്കെ അനുഭവിച്ച കളിയാക്കലൊന്നും എനിക്ക് നേടേണ്ടി വന്നിട്ടോ. വളരെ ചുരുക്കം ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ചെറിയൊരു ഒരു ഒരു പുച്ഛം നിറഞ്ഞ പുഞ്ചിരി കണ്ടല്ലോ. അതായത് ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചിരിയൊക്കെ രണ്ട് മൂന്ന് ആളുകളിൽ നിന്നൊക്കെ നേടേണ്ടി വന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. നാട്ടിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം നമ്മളുടെ ഫസ്റ്റ് വീഡിയോത്തെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് 100-150 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വന്നു. അതേ വരണം കേട്ടോ നമ്മളെ ഇന്നമോൾ കേട്ടോ. അപ്പം ഇവളിപ്പോൾ നേരത്തെ ഉറങ്ങിയിരുന്നു, ഉറങ്ങി നീച്ച് വന്നിരിക്കുകയാണ്. ഒന്ന് ഒന്ന് ഹായ് പറയോ. ഹായ് എന്തായാലും പറയില്ല, ടാറ്റ പറയുമായിരിക്കും. ടാറ്റ 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 ടാറ്റ. ഹായ് പറയാനായിട്ടില്ല കേട്ടോ ആള്. അപ്പൊ ഇതാണ് നമ്മളെ മൂന്നാമത്തെ മുതൽ ഇതാണ് കേട്ടോ. പിന്നെ പൊന്നെ ഹായ് പറഞ്ഞ ഹായ് 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 ഹായ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ പല വീഡിയോക്ക് പിന്നിലും ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ മക്കളെ മൂന്നാളെയും പരിചയപ്പെടുത്തിയപ്പോൾ ഇതാണ് എൻ്റെ ഭാര്യ നാസിറ കേട്ടോ. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ ജോലിയുടെ കാര്യം പറയുമ്പോൾ DTP സെൻ്ററാണ്. നമ്മൾ DTP സെൻ്ററിൽ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ DTP സെൻ്ററും വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എടുത്ത മറ്റൊരു വീഡിയോ കാണാം.